ഹലോ ഓൾ വെൽക്കം ടു ഹലോക്കം ടുവാലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വേർഡിനകത്തെ കുറച്ച് കീ പോയിന്റ് ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് വേർഡിനകത്ത് മാത്രമല്ല എക്സലിനകത്തും പവർ പോയിന്റിലും ഉള്ള കാര്യങ്ങളുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് ടൂ തൗസൻഡ് സെവനകത്ത് നമുക്ക് ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് മറിഞ്ഞിരിക്കേണ്ട കുറച്ച് പേരുകൾ എന്തൊക്കെയാണ് ആൻഡ് ആ പേരിന് പിന്നിൽ ആ കണ്ടന്റ് എന്താണ് ആൻഡ് അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ് പോലെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് ടു തൗസൻഡ് സെവനിനകത്തെ കണ്ടന്റ് ആണ് നമ്മൾ നോക്കുന്നത് എപ്പോഴും ചിലതൊക്കെ കൺഫ്യൂസിങ് ആവാറുണ്ട് അപ്പോൾ ആ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ക്ലാസ് ആണ് സോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ആദ്യത്തേതാണ് ക്ലിപ് ബോർഡ് ക്ലിപ് ബോർഡ് എം എസ് വേർഡിൽ മാത്രമല്ല മറ്റു ആപ്ലിക്കേഷൻസിലും ഉണ്ട് പക്ഷെ നമ്മളുടെ എക്സാം പോയിന്റിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് എം എസ് വേർഡിനകത്തെ ക്ലിപ്പ് ബോർഡിനെ പറ്റിയാണ് പഠിക്കുന്നത് എന്താണ് കട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന ഫംഗ്ഷൻ നമുക്കറിയാം അതുപോലെ പേസ്റ്റ് ചെയ്യുന്ന ഫങ്ഷൻസും അറിയാം അപ്പൊ ചോദിക്കട്ടെ ഈ കട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന കണ്ടന്റുകൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുക സോ ആ കണ്ടന്റിനെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് ക്ലിപ് ബോർഡ് എന്താണ് ഇറ്റ് ഇസ് എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ വേർ കട്ട് ഓർ കോപ്പീഡ് കണ്ടന്റ് ആർ സേവ് കട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ടുള്ള കണ്ടന്റിനെ സേവ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് ഏരിയ ആണ് ക്ലിപ്പ് ബോർഡ് ആൻഡ് ക്ലിപ്പ് ബോർഡ് എവിടെയാണ് ഹോം ടാബിനകത്ത് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട് അതിനകത്ത് എന്തൊക്കെയാണുള്ളത് കട്ട് കോപ്പി പേസ്റ്റ് അതുപോലെ ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന നാല് ഫംഗ്ഷൻസ് ആണ് നാല് കമാൻഡ് കമാൻ്റാണ് അതിനകത്തുള്ളത് ഓർത്തിരിക്കുക കട്ട് ഓർ കോപ്പി കണ്ടന്റ് സേവ് ചെയ്യപ്പെടുന്നത് ക്ലിപ്പ് ബോർഡിനകത്താണ് അതുപോലെ ഒരു ചോദ്യം വരുവാണ് നമ്മളുടെ ഫയലിലെ ഒരു ലൊക്കേഷനകത്ത് നമ്മളുടെ നമ്മൾ ഒരു ഇൻസർഷൻ പോയിൻറ്റിന് ഒരു ലൊക്കേഷൻ ഉണ്ടെന്നിരിക്കട്ടെ ആ ലൊക്കേഷനിലേക്ക് ഒരു കണ്ടന്റ് പേസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പേസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ് അതും ക്ലിപ്പ് ബോർഡാണ് അപ്പം നമുക്കറിയാം കട്ടല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന കണ്ടന്റ് സ്റ്റോർ ചെയ്യുന്നത് ക്ലിപ്പ് ബോർഡാണ് കട്ട് ഓർ കോപ്പി ചെയ്ത കണ്ടന്റിനെ തിരികെ ഫയലിലേക്ക് കൊണ്ടുവരുന്ന ഫംഗ്ഷനാണ് പേസ്റ്റ് അപ്പോൾ പേസ്റ്റ് ചെയ്യപ്പെടുന്ന കണ്ടന്റിന്റെ റൂട്ട് ലൊക്കേഷൻ ഏതാണ് വരിക ബോർഡ് ആണ് വരിക സോ ആ ഭാഗങ്ങൾ ക്ലിയർ ആണ് എന്താണ് ക്ലിപ്പ് ബോർഡ് എന്നുള്ളത് ഇനി അതിൻ്റെ കപ്പാസിറ്റി കൂടെ ഓർത്തിരിക്കുക ഇരുപത്തിനാല് തവണ അല്ലെങ്കിൽ ഇരുപത്തിനാല് ടൈംസ് ആണ് അതിന്റെ കപ്പാസിറ്റി വരുന്നത് ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ നമുക്ക് കട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്ത കണ്ടന്റിനെ ഫ്ലുവൻ്റ് നമുക്കത് സേവ് ചെയ്യാം ഇനി ഇരുപത്തി അഞ്ചാമത് ഒരു കണ്ടന്റ് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഒന്നാമത്തെ കണ്ടന്റിനെ റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും ഇരുപത്തി അഞ്ചാമത്തെ കണ്ടന്റിനെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഒരു ക്ലിപ്പ് ബോർഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഇരുപത്തി നാല് ടൈംസ് ആണ് ഇനി ഓർത്തിരിക്കുക ഈ ക്ലിപ് ബോർഡ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്ലിപ്പ് ബോർഡിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് നമുക്ക് കാണാം അല്ലേ അത്തരത്തിൽ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ സി ട്വൈസ് കൺട്രോൾ സി നമുക്കറിയാം കോപ്പി ആണ് ആൻഡ് കൺട്രോൾ സി രണ്ട് തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും രണ്ട് തവണ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഈ ഒരു ക്ലിപ്പ് ബോർഡ് ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ആ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും സോ ക്ലിപ്പ് ബോർഡ് എവിടെയാണ് ഹോം ടാബിനകത്ത് നമുക്ക് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്താണ് ഈ കട്ട് കോപ്പി പേസ്റ്റ് ഫോർമാറ്റ് പെയിന്റർ പോലെയുള്ള കണ്ടന്റ് ഉള്ളത് കട്ട് ഓർ കോപ്പി ചെയ്യുന്ന കണ്ടന്റ് സേവ് ചെയ്യപ്പെടുന്നത് ക്ലിപ്പ് അതുപോലെ പേസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിന്റെ റൂട്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ക്ലിപ്പ് ബോർഡാണ് ആൻഡ് ഇരുപത്തിനാല് തവണയാണ് അതിന്റെ കപ്പാസിറ്റി കൺട്രോൾ സി വൈസ് ആണ് അതിന്റെ ഷോർട്ട് കട്ട് ക്ലിയർ ആണ് സോ അടുത്ത കണ്ടന്റിലേക്ക് പോവാം ദാറ്റ് ഇസ് ക്ലിപ്പ് ആർട്ട് അല്ലെ ചെറിയൊരു കൺഫ്യൂഷൻ വരാറായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടുത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ക്ലിപ്പ് ആർട്ട് ആണ് അപ്പൊ ആദ്യം പറഞ്ഞത് ക്ലിപ്പ് ബോർഡ് ആണ് ഇപ്പൊ പറയുന്നത് ക്ലിപ്പ് ആർട്ട് ആണ് എവിടെയാണ് ക്ലിപ്പ് ആർട്ട് ഇൻസേർട്ട് ടാബിനകത്ത് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിനകത്താണ് ക്ലിപ്പ് ആർട്ട് എന്നുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു കമാൻഡ് ഉള്ളത് ഓക്കെ ക്ലിപ്പ് ആർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ ചെയ്യേണ്ടത് ഇൻസേർട്ട് ടാബിനകത്ത് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിനകത്താണ് ആർട്ട് വരുന്നത് ഇനി എന്താണ് ക്ലിപ്പ് ആർട്ട് ഇവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെറിയ ചെറിയ കാർട്ടൂൺ ലൈക്ക് ടൈനി പിക്ചേഴ്സ് ആണ് അല്ലേ കാർട്ടൂൺ ലൈക്ക് ടൈനി പിക്ചേഴ്സ് ആണ് അപ്പം നമ്മളുടെ ഡോക്യുമെൻറ്റിനെ അട്രാക്റ്റൊക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചെറിയ കാർട്ടൂൺ ലൈക്ക് പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം സോ അത്തരത്തിലൊരു ഓപ്ഷനാണ് ക്ലിപ്പ് എന്ന് പറയുന്നത് എവിടെയാണ് ഇൻസേർട്ട് ടാബിനകത്ത് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിനകത്താണെന്ന് ഓർക്കുക ആൻഡ് ഈ കാര്യം കൂടെ ഓർത്ത് വെക്കുക ഡിജിറ്റൽ ആർട്ട് ഗാലറി എന്നറിയപ്പെടുന്നത് മൈക്രോസോഫ്റ്റ് വേൾഡിൻ്റെ ഡിജിറ്റൽ ആർട്ട് ഗാലറി എന്നറിയപ്പെടുന്നത് എന്താണ് ക്ലിപ്പ് ആർട്ടാണ് ഓക്കെ ക്ലിപ്പ് ആർട്ടുകൾ എക്സലിനകത്തും പവർ പോയിൻറ്റിനകത്തും എല്ലാം ആണ് കേട്ടോ ഡിജിറ്റൽ ആർട്ട് ഗ്യാലറി എന്നറിയപ്പെടുന്നത് എന്താണ് ക്ലിപ്പ് ആർട്ട് ഫ്ലിപ്പ്കാർട്ടാണ് ഓർക്കുക ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് റെഫേഴ്സ് ടു എ ഗ്രാഫിക് ഓർ എ പിക്ചർ ദാറ്റ് ക്യാൻ ഇൻസേർട്ട് ഇൻ ഡോക്യുമെന്റ് നമ്മളുടെ ഡോക്യൂമെൻറ്റിനകത്ത് ഡോക്യുമെന്റിനെ അട്രാക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ കഴിയുന്ന ടൈനി കാർട്ടൂൺ ലൈക്ക് ആനിമേറ്റഡ് ആവാം നോൺ ആനിമേറ്റഡ് ആയിരിക്കാം അത്തരത്തിലുള്ള ടൈനി പിക്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ക്ലിപ്പ് ആർട്ട് എന്ന് പറയുക കണ്ടന്റ് ക്ലിയർ ആണ് ക്ലിപ്പ് ബോർഡ് എന്താണ് ഒരു സ്റ്റോറേജ് ഏരിയ ആണ് ആൻഡ് ഇവിടെ ക്ലിപ്പ് ആർട്ട് എന്താണ് ചെറിയ ടൈനി കാർട്ടൂണിലായിട്ട് ഇമേജസ് ആണ് ഓർക്കുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു അപ്ഡേഷൻ ആണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് വേർഷൻസ് ഇനി അങ്ങോട്ടുള്ള വേർഷൻസിനകത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് പോലെ അങ്ങോട്ടുള്ള വേർഷൻസിനകത്ത് നമുക്ക് ക്ലിപ്പ് ആർട്ട് കാണാനായിട്ട് പറ്റില്ല അപ്പോൾ ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് പോലെ അങ്ങോട്ടുള്ളതിനകത്ത് ക്ലിപ്പ് ആർട്ട് ഇല്ല ഓക്കെ പകരം എന്താണ് ഇൻസായിട്ട് ഓൺലൈൻ ഇമേജ് എന്നുള്ളതിലാണ് നമുക്ക് ബിങ് ഇമേജ് സെർച്ച് വഴി നമുക്ക് ക്ലിപ്പ് ആർട്ടിനെ ഇൻസേർട്ട് ചെയ്യിക്കാം അല്ലാതെ ക്ലിപ്പ് ആർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ടൂ തൗസൻഡ് ത്രീ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ മുതൽ അങ്ങോട്ടുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ പാക്കേജിനകത്ത് ക്ലിപ്പ് ആർട്ട് ഇല്ല എന്ന് ഓർത്തിരിക്കുക നമ്മൾ ടൂ തൗസൻഡ് സെവനിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു സോ വേഗം അടുത്തതിനകത്ത് പോവാണ് അതാണ് സ്മാർട്ട് ആർട്ട് ഓക്കെ ആർട്ട് എന്നാണ് ഇവിടെ കണക്ട് ചെയ്ത് വന്നിട്ടുള്ളത് ഡൗട്ട് ആവരുത് സ്മാർട്ട് ആർട്ട് എന്താണ് ഇറ്റ് ഈസ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ ഐഡിയ ഓർ അവർ പ്രൊജക്ട് നമ്മളുടെ ഡോക്യുമെന്റിന്റെ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലൊരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എപ്പോഴും പിക്ചർ ആണ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലേ ഇപ്പം ഒരു പ്രോഗ്രാം പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്ലോ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും അല്ലേ അപ്പം അത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലൊരു ഐഡിയ ഉണ്ട് നമ്മളുടെ ഡോക്യുമെന്റ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിന്റെ സഹായം തേടാം സ്മാർട്ട് ആർട്ടിൻ്റെ സഹായം തേടാം ഇവിടെ ഏതൊക്കെ സ്മാർട്ട് ആർട്ടുകളാണ് നമ്മളുടെ ടു തൗസൻഡ് സെവനകത്തുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഏതൊക്കെയാണ് ഓൾ ലിസ്റ്റ് പ്രോസസ് സൈക്കിൾ ഹൈറാർക്കി റിലേഷൻഷിപ്പ് മെട്രിക്സ് പിരമിഡ് അപ്പം നമുക്ക് കണ്ടാൽ അറിയാം പ്രോസസ്സ് നമ്മൾ ഓരോ പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ഒരു പവർ ഫ്ലോ ഡയഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരം പ്രോസസ്സ് വഴിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആരോ മാർക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമ്മളുടെ മനസ്സിലുള്ള ഐഡിയ കൺവേ ചെയ്യുന്നത് അത്തരം ആ ഒരു കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അപ്പൊ നമുക്ക് എന്തിന്റെ സഹായം തേടാം സ്മാർട്ട് ആർട്ടിന്റെ സഹായം തേടാം അതുപോലെ തന്നെ നമ്മൾ കാർബൺ സൈക്കിൾ നൈട്രോജൻ സൈക്കിൾ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം അവിടെയും എന്താണ് സ്മാർട്ട് ആർട്ട് ആണ് ഓക്കെ അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഐഡിയ കൺവേ ചെയ്യാനായിട്ട് നമുക്ക് വിഷുവൽ റെപ്രസെന്റ് ചെയ്യാം സോ അത്തരം ഒരു ഓപ്ഷൻ എനേബിൾ ആക്കുന്ന ഒരു കമാൻഡ് അല്ലെങ്കിൽ ആ ഒരു ബട്ടൺ ആണ് സ്മാർട്ട് ആർട്ട് എവിടെയാണ് ഇൻസേർട്ട് ടാബിനകത്ത് ഇല്ലിസ്ട്രേഷൻ ഗ്രൂപ്പിനകത്താണ് ഓർക്കുക അപ്പം എന്താണ് സ്മാർട്ട് ആർട്ട് എവിടെ നമുക്കത് എടുക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സ്മാർട്ട് ആർട്ടിനകത്ത് വരുന്നത് എന്നുകൂടെ ഓർത്തിരിക്കുക ഇൻ കേസ് ഫൈൻഡ് ഇത് ഓഡ് വൺ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് വേർഡ് ആർട്ട് അടുത്തത് ഒരു ആർട്ടാണ് വേർഡ് ആർട്ട് ഇവിടെ ഇമേജ് നിങ്ങൾക്ക് കാണാം ഇമേജിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്താണ് സംതിങ് ഡെക്കറേറ്റീവ് ആണല്ലേ ഡെക്കറേറ്റീവ് ടെക്സ്റ്റുകളെ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിന്റെ സഹായം തേടാം വേർഡ് ആർട്ട് എന്നുള്ള ഒരു കമാൻഡിന്റെ സഹായം തേടാം എവിടെയാണ് ഇൻസേർട്ട് ടാബിനകത്ത് ടെക്സ്റ്റ് ഗ്രൂപ്പിലാണ് നോർക്കുക ഇൻസേർട്ട് ടാബിനകത്ത് ടെക്സ്റ്റ് ഗ്രൂപ്പിലാണ് നമ്മളുടെ ഈ ഒരു വേർഡ് ആർട്ട് എന്നുള്ള ഉള്ളത് നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ആണെങ്കിലും സ്മാർട്ട് ആർട്ട് ആണെങ്കിലും എവിടെയായിരുന്നു ഇൻസേർട്ട് ടാബിനകത്ത് തന്നെ ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്തായിരുന്നു ആൻഡ് ഇവിടെ വന്നപ്പോഴത്തേക്കും എന്തായിട്ടുണ്ട് വേർഡ് ആർട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്തേക്ക് മാറിയിട്ടുണ്ട് അല്ലേ സോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഡോക്യുമെന്റിനകത്തേക്ക് ഡെക്കറേറ്റീവ് കണ്ടന്റുകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വേർഡ് ആർട്ട് എന്നുള്ളത് ഉപയോഗിക്കുന്നത് ഇനി ഓർത്തിരിക്കുക ഈ ഒരു വേർഡ് ആർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കോണ്ടെക്സ്റ്റൽ ടാബിന്റെ പേര് ഓർത്തിരിക്കണം ആ ടാബിന്റെ പേരാണ് ഫോർമാറ്റ് വേർഡ് ആർട്ടുമായി ബന്ധപ്പെട്ട് കാണാവുന്ന കോണ്ടെക്സ്റ്റൽ ടാബ് ഏത് രീതിയിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ് ഫോർമാറ്റ് എന്നാണ് കാരണം എന്താണ് ഈ കോണ്ടെക്സ്റ്റൽ ടാബ് ഒരു സെർട്ടൻ ഓബ്ജക്ട് അല്ലെങ്കിൽ സർട്ടേൺ ടേബിൾ ആവാം പിക്ചർ ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലിപ്പാർട്ട് ആവാം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമ്മളുടെ വ്യൂ ടാബിനും അപ്പുറത്ത് ഒരു ടാബ് കാണാനായിട്ട് പറ്റും ഇമേജ് ടേബിള് പോലെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്തൊക്കെയും കാണുക സോ അതെന്താണ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണാം ക്ലിക്ക് ഡീസെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് കാണില്ല അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ കാണുകയും അതിന് ഡീസെലക്ട് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ടാബിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ കോൺടെക്സ്റ്റൽ ടാബ് എന്ന് പറയുക വേർഡ് ആർട്ട് ഫങ്ഷൻ യൂസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഒരു വേർഡ് ആർട്ട് ഡെക്കറേറ്റീവ് ടെക്സ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെന്ന് കാണാം ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റൽ ടാബ് കാണാം ആൻഡ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വേർഡ് ആർട്ട് ചെയ്തിരിക്കുന്ന ആ ടെക്സ്റ്റിനെ പുറത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും ഈ ഫോർമാറ്റ് ടാബ് കാണാതെയും പോകും ഓക്കെ അപ്പോൾ അത് ഓർത്തിരിക്കുക വേർഡ് ആർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺടെക്സ്റ്റൽ ടാബ് ഏതാണെന്ന് ഓർത്തിരിക്കുക ദാറ്റ് ഈസ് ഫോർമാറ്റ് ടാബ് ആണ് എന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തതാണ് ഡ്രോപ്പ് ക്യാപ്പ് നമ്മൾ മാഗസിൻ അല്ലെങ്കിൽ ന്യൂസ് ഒക്കെ വായിക്കുന്ന സമയത്ത് പാരഗ്രാഫിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് ഇത്തിരി നീളം കൂടിയും കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണാം സോ അത്തരത്തിൽ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കുന്നതാണ് നമ്മളുടെ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത് എവിടെയാണ് ഇൻസേർട്ട് ടാബിനകത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതേ ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്താണ് ഈ ഒരു ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന ഫങ്ഷനും ഉള്ളത് ഓക്കെ ഇൻസേർട്ട് ടാബിനകത്ത് ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്താണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ഉള്ളത് എന്ന് ഓർത്തിരിക്കുക ഇനി എന്താണ് ഇൻസേർട്ട് എ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ഡോക്യുമെന്റ് ഓക്കെ ഓക്കെ ഇൻസേർട്ട് എ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് എന്നാണ് കറക്റ്റ് ആയിട്ട് പറയേണ്ടത് ഡോക്യുമെന്റ് എന്നല്ല ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇൻസേർട്ട് എ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് എന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് യൂസ്ഡ് റ്റു ഇൻസേർട്ട് എ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ആൻസർ ചെയ്യേണ്ടത് അതിന്റെ ആൻസർ വരുന്നത് എന്താണ് ഡ്രോപ്പ് ആണ് ഒന്നുകിൽ ചോദ്യം ഇങ്ങനെ ആകാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം വിച്ച് ഓഫ് ദ ഫംഗ്ഷൻ ഇസ് യൂസ് ഡിഫറെൻറ്റ് സ്റ്റൈൽഡ് ലെറ്റർ അത് ദി ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് എന്നുള്ള രീതിയിലും വരാം അത് ചോദിച്ചാലും ഏത് തന്നെയാണ് ആൻസർ വരിക ഡ്രോപ്പ് ക്യാപ്പ് തന്നെയാണ് കാരണം ഇവിടെ കണ്ടാൽ അറിയാം നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യുന്ന കാര്യത്തിന്റെ ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിക്കുക എത്ര തരത്തിൽ നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യാനായിട്ട് കഴിയും ഡ്രോപ്പ് ഇടും ഇൻ മാർജിനും രണ്ട് തരത്തിലാണ് നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ നൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ എഴുതുന്നതാണ് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ എത്ര രീതിയിൽ ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത് രണ്ട് രീതിയിലാണ് ചെയ്യാനായിട്ട് കഴിയുക ഇനി അതും കൂടെ ഓർത്തിരിക്കുക രണ്ട് രീതി ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഇടും ഇൻമാർജിനും ആണ് ഇവിടെ പിക്ചറിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടാവും ഡ്രോപ്പ് ക്യാപ്പ് മീൻസ് യൂസ് ചെയ്ത് എടുക്കുന്നതാണ് ഓക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മൂന്ന് ലൈനാണ് ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇവിടെ ഇൻമാർജിൻ ആണെങ്കിലോ ഈ ഒരു ഡബ്ല്യു എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിനെ മാർജിൻ മാർജിനാക്കി നിർത്തിക്കൊണ്ടാണ് ബാക്കി കണ്ടന്റുകൾ എഴുതിയിട്ടുള്ളത് അപ്പം ശ്രദ്ധിക്കുക ഡ്രോപ്പിനകത്ത് സെർട്ടൻ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് ഡ്രോപ്പ് ക്യാപ്പ് സെറ്റ് ചെയ്യുന്നത് ഇൻമാർജിനകത്ത് എന്താണ് ആ ഫസ്റ്റ് ലെറ്ററിനെ മാർജിൻ മാർജിനാക്കി നിർത്തിക്കൊണ്ടാണ് ഡ്രോപ്പ് ക്യാപ്പ് സെറ്റ് ചെയ്യുന്നത് എന്ന് ഓർക്കുക ഇനി നെക്സ്റ്റ് ഡ്രോപ്പിടിനകത്ത് നമുക്ക് ലൈൻ എത്ര വേണമെന്ന് ചോദിക്കാം മിനിമം അല്ലെങ്കിൽ ഡിഫോൾട്ട് ലൈൻ ടു ഡ്രോപ്പ് എന്ന് പറയുന്നത് മൂന്നാണ് മാക്സിമം ലൈൻ ടു ഡ്രോപ്പ് എന്ന് പറയുന്നത് പത്താണ് കണ്ടന്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു എന്താണ് ഇൻസേർട്ട് ടാബിനകത്ത് ടെക്സ്റ്റ് ഗ്രൂപ്പാണ് ഇൻസേർട്ട് ലാർജ് ക്യാപിറ്റൽ ലെറ്റർ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് അല്ലെങ്കിൽ അതിന് ഡിഫറെന്റ് സൈസ് ആൻഡ് സ്റ്റൈൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും ഇനി രണ്ട് രീതിയിൽ നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് ചെയ്യാം ഏതൊക്കെയാണ് ഡ്രോപ്പിടും ഇൻ മാർജിനും അതുപോലെ തന്നെ മൂന്നും പത്തും മൂന്നെന്ന് പറയുന്നത് ഡീഫോൾട്ട് അല്ലെങ്കിൽ മിനിമം വാല്യൂ ആണ് ഇനി മാക്സിമം എത്ര വരെ ലൈൻ നമുക്ക് യൂസ് ചെയ്യാം പത്ത് ലൈൻ വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും ഇനി അടുത്തതാണ് ഏറ്റവും മിക്ക ചോദ്യ പേപ്പറിലും കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വാട്ടർമാർക്ക് ഓക്കെ നമുക്കറിയാം എന്തെങ്കിലും നമ്മൾ പി ഡി എഫുകൾ വായിക്കുന്ന സമയത്ത് പി ഡി എഫ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പ്രിൻറ്റഡ് ഡോക്യുമെൻ്റ് വായിക്കുന്ന സമയത്ത് മെയിൻ കണ്ടെൻറ്റിന് പുറകിലായിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് മേ ബി അത് മേക്ക് ചെയ്തിരിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള പേരാകാം അത്തരത്തിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇറ്റ്സ് എ മെസ്സേജ് ആണ് അല്ലേ അപ്പോൾ അത്തരത്തിലെ എന്തെങ്കിലും ഒരു കണ്ടന്റ് മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റിന് ബിഹൈൻഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം കണ്ടന്റിനെ പറയുന്നതാണ് വാട്ടർമാർക്ക് സോ വാട്ടർമാർക്ക് എന്താണ് ഇറ്റ് ഈസ് ദ ഓപ്ഷൻ യൂസ്ഡ് ടു ഇൻസേർട്ട് ഗോസ്റ്റഡ് കണ്ടന്റ് ബിഹൈൻഡ് ദ മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റ് മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കണ്ടൻറ്റ് ആ ടൈപ്പ് ചെയ്യുന്ന കണ്ടന്റിന് ബാക്കിലായിട്ട് മിക്കവാറും നമ്മൾ ഗ്രേ കളറിലാണ് കാണാറ് കളറും യൂസ് കേട്ടോ അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് നമുക്ക് ബിഹൈൻഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെന്താണ് വാട്ടർമാർക്ക് ആണ് ഇവിടെ നിന്നുള്ള രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇൻസേർട്ട് ഗോസ്റ്റഡ് അല്ലെങ്കിൽ ഡിം കണ്ടന്റ് രണ്ടും ചോദ്യങ്ങളിൽ കാണാറുണ്ട്

ക്ലിപ്പ് ആർട്ടും വേർഡർട്ടും സ്മാർട്ട് ആർട്ടും ഡ്രോപ്പ് ക്യാപ്പും നമ്മൾ പറഞ്ഞത് ഇൻസേർട്ട് ടാബിനകത്ത് നിന്നുകൊണ്ടായിരുന്നു വാട്ടർമാർക്കിലേക്ക് വന്നപ്പോൾ എന്ത് മാറ്റം സംഭവിച്ചു പേജ് ലേ ഔട്ടിലേക്ക് വന്നിട്ടുണ്ട് ആൻഡ് പേജ് ലേ ഔട്ട് ടാബിനകത്തെ പേജ് ബാക്ക്ഗ്രൗണ്ട് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ഈ ഒരു വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉള്ളത് ഓക്കെ അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ് വാട്ടർമാർക്ക് എന്താണ് മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റിന് ബിഹൈൻഡ് വരുന്ന ഒരു കണ്ടന്റ് ആണ് എവിടെയാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യുക അത് പേജിലാണ് അപ്പൊ പേജുമായി ബന്ധപ്പെട്ട ടാബ് ഏതാണ് പേജ് ലേ ഔട്ട് ടാബാണ് ഇനി ഓർക്കുക എവിടെയാണ് മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റിന് ബാക്കിലാണ് ബിഹൈൻഡ് ആണ് സോ ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പം ഏത് ഗ്രൂപ്പിലാണ് പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിനകത്താണ് അപ്പൊ ക്ലിയർ ആണ് പേജ് ലേ ഔട്ട് ടാബിനകത്ത് പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് വാട്ടർമാർക്ക് വരുന്നത് ഇൻസർട്ട് ഗോസ്റ്റഡ് അല്ലെങ്കിൽ ഡിം കണ്ടന്റ് എന്ന് ഓർത്തിരിക്കുക ബിഹൈൻഡ് എന്ന് ഓർത്തിരിക്കുക ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വാട്ടർമാർക്ക് ആയിട്ട് ആഡ് ചെയ്യാം എന്നുള്ളത് ഒരു ചോദ്യമാണ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വാട്ടർമാർക്ക് ആയിട്ട് ആഡ് ചെയ്യാം ഇവിടെ ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കാണാം നോ വാട്ടർമാർക്ക് പിക്ചർ വാട്ടർമാർക്ക് അതുപോലെ ടെക്സ്റ്റ് വാട്ടർമാർക്ക് ഇതിൽ തിന്നും നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് ആൻസറിൽ ഡയറക്ട്ലി കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വാട്ടർമാർക്ക് ആയിട്ട് ആഡ് ചെയ്യാം ഐദർ ഇമേജ് ആഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റും ആഡ് ക്ലിയർ ആണെന്ന് കരുതുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറ് കണ്ടന്റും പക്ക ക്ലിയർ എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ചോദിക്കാം എനിവേ ഫൈൻ താങ്ക് യു ആൻഡ് ഇതിന്റെ ബാക്കി ക്ലാസ്സുകൾ പാർട്ട് വൺ പാർട്ട് ടു ഏകദേശം നാല്പതിനകം കണ്ടന്റുകൾ ഉണ്ട് അപ്പൊ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെയാണ് നമ്മൾ വേർഡ് ടു തൗസൻഡ് സെവനിൽ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സലിന്റെയും പവർ പോയിന്റിൻ്റെയും ഇതുപോലെയുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ കുറിച്ച് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എനിവേ താങ്ക്